ശ്രീജിത്ത്, AI ക്യാമറ വിവാദത്തിൽ അഴിമതിയുടെ പ്രഭവ കേന്ദ്രമായ വ്യവസായ മന്ത്രിയുടെ ഓഫീസിൽ, വ്യവസായ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഓഫീസ് എന്ന് പറയുമ്പോൾ വ്യവസായ മന്ത്രിയുടെ ഓഫീസ് തന്നെ, അവിടെ ഇങ്ങനെ ഒരു ഒരു തീപിടുത്തം ഉണ്ടായത് അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു തീപിടുത്തമാണ് എന്ന് കരുതാനാവില്ല എന്നാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ട് ശ്രീജിത്തെ, ഈ വിഷയം ആ ഒരു ഗൗരവത്തോടെ തന്നെ പരിശോധിക്കേണ്ടതല്ലേ? ഒന്നാമത് ആഭ്യന്തര അന്വേഷണം നടക്കുന്നു, ആഭ്യന്തര അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനെ മാറ്റുന്നു, ഇതെല്ലാം അതിന് തൊട്ട് പിന്നാലെയാണ് ഈ തീപിടുത്തവും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഇടപാടുകൾ ആ ഓഫീസിൽ നടന്നു, ചില വസ്തുതകളൊന്നും പുറത്ത് വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരുടെ ഇടപെടൽ കൂടി ഇതിലുണ്ടായിട്ടുണ്ടാവില്ലേ? മാത്രമല്ല 7:50 അവിടെ ഇത് കത്തിയതെന്ന് പറയുന്നു. ഓഫീസിൽ ആ സമയത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ രാത്രിയിൽ ഓഫീസ് പ്രവർത്തിച്ചിരുന്നോ? ഇതെല്ലാം അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ടതല്ലേ? പക്ഷേ അത്തരത്തിലുള്ള വിശദമായിട്ടുള്ള ഒരു അന്വേഷണം കെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അല്ലേ, ഇതിൽ രണ്ട് സാധ്യതകൾ മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇത് സ്വാഭാവികമായിട്ട് നടന്നിരിക്കുന്ന ഒരു അപകടം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു സംഭവം, അതല്ല എങ്കിൽ ഇക്കാര്യത്തിൽ ഒരു അട്ടിമറിയുണ്ട്. ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ മൂന്നാമത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഓപ്ഷനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിക്കുന്നത് കേട്ടു, അത് അദ്ദേഹത്തെ അത് പറയാൻ പ്രേരിപ്പിക്കുന്നത് കേവലം ഇതൊരു വൺ ഓഫ് ഇൻസിഡന്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ശ്രീ അനിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോ ഈ ഒരു വലിയ വിവാദം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയുമായി ബന്ധപ്പെട്ട് ഒരു വളരെ വലിയ രീതിയിലുള്ള വിവാദം ഉണ്ടാകുന്നു, ഇലക്ട്രോൺ സംശയത്തിന്റെ നിഴലിലാകുന്നു. സ്വാഭാവികമായിട്ടും വ്യവസായ വകുപ്പിന്റെ ഇൻവോൾവ്മെന്റിനെ പറ്റി പൊതുസമൂഹത്തിൽ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആൾക്കാർ ചോദ്യങ്ങൾ ഉയർത്തുന്ന സമയത്ത് മന്ത്രി ശ്രീ രാജീവിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു തീപിടുത്തം ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും അവസാനം നടന്ന സംഭവമാണ്. തൊട്ടു മുമ്പ് സമാനമായിട്ട് നടന്നത് ഇതിനോടകം തന്നെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പ്രോട്ടോകോൾ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന്റെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഒക്കെ യാത്രകൾ തുടങ്ങിയ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ യാത്രകളിൽ ആരൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു, അതിനുള്ള പ്രോട്ടോകോൾ അനുമതിയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ വളരെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. ആ സമയത്താണ് സെക്രട്ടേറിയറ്റിൽ തന്നെ ഇതേ ഭാഗത്ത് തന്നെയുള്ള പ്രോട്ടോകോൾ ഓഫീസിൽ ഈ രീതിയിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായത്. ഇത് മാത്രമല്ല, മുൻപും സർക്കാരിന് താല്പര്യമുള്ള പല ആൾക്കാരുടെയും പല സ്ഥലങ്ങളിലും, ഇപ്പൊ കുണ്ടമൺകടവിൽ ഹോം സ്റ്റേ നടത്തുന്ന ഒരാളിന്റെ വാഹനങ്ങൾ കത്തിപ്പോയ ഒരു കേസുണ്ടായിരുന്നു. അപ്പൊ ആ കേസിന്റെ അന്വേഷണം ഏത് രീതിയിലാണ്, ഇന്നയാളാണ് പ്രതി, അയാളല്ല പ്രതി തുടങ്ങിയ രീതിയിലുള്ള വാഗ്വാദങ്ങളൊന്നും ഇന്നും അവസാനിച്ചിട്ടില്ല. AKG സെന്ററിൽ ഇതേപോലെ ബോംബ്, വെടി, പടക്കം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാലം വളരെ വലിയ രീതിയിലുള്ള ബഹളം ഉണ്ടായിരുന്നു. ക്ലിഫ് ഹൗസിൽ ഇടിവെട്ടി അവിടെ ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ നശിച്ചു എന്ന് പറയുന്നു. സമീപ പ്രദേശങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിൽ ഇപ്പൊ ബ്രഹ്മപുരത്ത് ഏറ്റവും അടുത്തായിട്ട് ഒരു തീപിടുത്തം ഉണ്ടാകുന്നു. ആ തീപിടുത്തത്തെ പറ്റിയുള്ള അന്വേഷണം എവിടെയായി, എന്തായി എന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല. എലത്തൂരിൽ ട്രെയിനിൽ ഇതേപോലെ തന്നെ തീപിടുത്തം ഉണ്ടാകുന്നു. ആ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന്റെ കെ പോലീസിന്റെ അന്വേഷണം ഏത് രീതിയിലായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യത്തിലും സംസ്ഥാന സർക്കാരിനോ പോലീസിനോ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന രീതിയിലുള്ള ഒരു വലിയ ആക്ഷേപമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ ഇത് പറയാൻ പ്രേരിപ്പിക്കുന്നത് ഈ രീതിയിലുള്ള ഒരു പരമ്പര തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ്. എവിടെയെങ്കിലും തീ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ അന്വേഷണം എന്ന് പറയുന്നത് വെള്ളത്തിൽ വരച്ച വര പോലെയാണ് എന്ന രീതിയിലുള്ള ഒരു ഇംപ്രഷൻ ഇന്ന് സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു വേള ഈ പ്രോട്ടോകോൾ ഓഫീസുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ള ഒരു സംശയം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തു നോക്കണം. അങ്ങനെ വളരെ വലുതായിരുന്നു, പല രീതിയിലുള്ള ആരോപണങ്ങളും മറ്റും സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന ഒരു വാർത്ത സംസ്ഥാന സർക്കാർ CRPC 199(2) ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാർക്കെതിരെ നിയമ നടപടിക്ക് പോകും എന്ന രീതിയിലുള്ള ഒരു ആരോപണം കേട്ടു. മാധ്യമങ്ങൾക്കെതിരെ പ്രസ് കൗൺസിലിന് പരാതി കൊടുക്കും എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ കേട്ടു. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ഡിസ്കഷനാണോ പൊതുസമൂഹത്തിൽ നടക്കുന്നത് എന്നതിനെ പറ്റി സർക്കാർ തീർച്ചയായിട്ടും അവയറാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് പ്രോട്ടോകോൾ ഓഫീസുമായി ബന്ധപ്പെട്ട് തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് അവിടെ നിന്ന് ശേഖരിച്ചിരിക്കുന്ന വയറും മറ്റു പല കാര്യങ്ങളും, ഈ ഫാനും എല്ലാം തന്നെ ഫോറൻസിക് ലാബിലേക്ക് ടെസ്റ്റിന് അയച്ചിരുന്നു. അന്ന് ഞാൻ വായിച്ചത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഫോറൻസിക് ലാബിൽ അയച്ചിരുന്ന സമയത്ത് അതിൽ ഷോർട്ട് സർക്യൂട്ടിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു ലക്ഷണം അതിൽ ഉണ്ടായിരുന്നില്ല, അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന രീതിയിലാണ്.
അത് ഇൻകൺക്ലൂസീവ് ആയിരുന്നതുകൊണ്ട് പിന്നീട് കൊച്ചിയിലേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ ഈ ഫാനിന്റെ ഭാഗങ്ങളും ഈ കത്തിക്കരിഞ്ഞ വയറ്, ഫാനിന്റെ മോട്ടോർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അയച്ചു എന്നും അത് തന്നെ ഷോർട്ട് സർക്യൂട്ടാണോ അട്ടിമറിയാണോ എന്ന രീതിയിൽ ഇതൊക്കെ കൺക്ലൂസീവായിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് ഈ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾക്ക് കഴിഞ്ഞില്ല എന്ന രീതിയിലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുക? പൊതുസമൂഹത്തിലുള്ള ആൾക്കാരുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കുള്ള സംശയം എന്ന് പറയുന്നത് കൂടുതൽ ബലപ്പെടും. അപ്പോൾ അങ്ങനെ സംശയിച്ചാൽ നമ്മളെ കുറ്റം പറയാൻ പറ്റുമോ? ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള എ ക്യാമറയുമായി ബന്ധപ്പെട്ട് പരസ്പര വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഭരണപക്ഷത്ത് നിന്ന് തന്നെ വരുന്നുണ്ട്. നമ്മളാരും ഇത് അറിഞ്ഞില്ല എന്ന രീതിയിൽ പ്രതികരിക്കുന്നതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. വെറും അസംബന്ധം എന്ന് പറയാവുന്ന രീതിയിലുള്ള പല പ്രസ്താവനകളും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു എൻക്വയറി നടക്കുന്നു, ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു എൻക്വയറി വരുന്നു, ആക്ഷേപത്തിൽ കഴമ്പുണ്ട് എന്ന് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് ഒരു തോന്നലുണ്ട്. കാരണം ഈ കൊണ്ടുവന്നിരിക്കുന്ന രേഖകളൊന്നും തന്നെ വ്യാജമാണെന്ന് ആരും പറയുന്നില്ല. ഇതെല്ലാം തന്നെ ഈ പലരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏർപ്പെട്ടിട്ടുള്ള കരാറുകളുടെയും കോൺട്രാക്റ്റുകളുടെയും സബ് കോൺട്രാക്റ്റുകളുടെയും ഒക്കെ എഗ്രിമെന്റുകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഇതെല്ലാം പൊതുസമൂഹത്തിൽ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പിൽ വീണ്ടും ഈ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന 2020 ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സുരക്ഷ ബീഫപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും സമാനമായിട്ട് ഫാൻ അല്ല എങ്കിൽ എ സി, അത്രയും പുരോഗതിയുണ്ട്. അപ്പോൾ ഫാനിൽ നിന്നല്ല അല്ലെങ്കിൽ എ സിയിൽ നിന്ന് ഇങ്ങനെ രീതിയിലുള്ള ഒരു തീപിടുത്തം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇന്റലിജൻസ് വളരെ താഴ്ന്നതാണ് എന്ന രീതിയിലുള്ള ഒരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മളെല്ലാം പല ആവർത്തി ഇത്തരത്തിലുള്ള ചൂടുവെള്ളത്തിൽ വീണിട്ടുള്ള പൂച്ചകളാണ്. ഒരു തവണയല്ല വീണിട്ടുള്ളത്, പലതവണ ചൂടുവെള്ളത്തിൽ വീണു, അടുത്തത് തണുത്ത വെള്ളമായിരിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ പറയുന്ന പോലെ ബ്രഹ്മപുരം പ്രശ്നം വരുന്നത്, ഏലത്തൂര് പ്രശ്നം വരുന്നത്, ഈ പറയുന്ന ഒരുപാട് വിഷയങ്ങൾ വരുന്നത്. ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ അന്വേഷണം പൊതുസമൂഹത്തിന് കൂടി ബോധ്യമാകുന്ന രീതിയിലത്തേക്കുള്ള ഒരു കൺക്ലൂഷനിൽ എത്തുന്നില്ല. അപ്പൊ തീവപ്പ് കേസുകളാണെങ്കിൽ അത് അന്വേഷിക്കാനായിട്ട് കേരള പോലീസിനും എടുക്കില്ല, അല്ലെങ്കിൽ സർക്കാരിന് ശേഷിയില്ല, ഇതിലൊരു കൺക്ലൂഷൻ ഉണ്ടാവുന്നില്ല, കുറെ അധികം ആൾക്കാർ അന്വേഷിക്കും, പക്ഷേ ഇതൊന്നും ആത്യന്തികമായിട്ട് ഒരു ക്ലോഷറിലേക്ക് എത്തില്ല എന്ന രീതിയിലുള്ള ഒരു സംശയം പൊതുസമൂഹത്തിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള രേഖകൾ വെച്ചുകൊണ്ട് പ്രതിപക്ഷം കുറെ അധികം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു രേഖ മുന്നോട്ട് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ശ്രീ വി ഡി സതീശനോ ശ്രീ രമേശ് ചെന്നിത്തലയോ കൊണ്ടുവന്നിരിക്കുന്ന രേഖകൾ വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് സമർത്ഥിക്കാനായിട്ട് ഇടതുപക്ഷത്തു നിന്ന് ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ശ്രീ എം വി ഗോവിന്ദനൊക്കെ പറയുന്ന പ്രസ്താവനയൊക്കെ കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് തികച്ചും അസംബന്ധം എന്ന് പറയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ സർക്കാരിന് ഒരു പൈസ പോലും ചെലവില്ല, സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു പൈസയുടെ നഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഈ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം ഓരോ 3 മാസം കഴിയുമോറും ഈ കെൽട്രോണിന് റീപേയ്മെന്റ് ഏത് രീതിയിലാണെന്ന് ഈ കരാറിലൊന്നും വെച്ചിരിക്കുന്നതിനെ പറ്റി ഗോവിന്ദൻ മാഷൻ അറിയില്ലേ? ഓരോ 3 മാസം കൂടുന്തോറും ഏതാണ്ട് 11.5 കോടി രൂപയാണ് കെൽട്രോണിന് കൊടുക്കേണ്ടത്. അത് എവിടെ നിന്നാണ് കൊടുക്കുന്നത്? AKG സെന്ററിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുകയാണോ? അല്ല, പൊതു ഖജനാവിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും അടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്നാണ്. അപ്പൊ കെൽട്രോൺ ആയിക്കോട്ടെ ആരായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ഫണ്ടിങ് പാർട്ട്ണർമാർ വന്നിട്ടാണെങ്കിലും അവർ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്തൊരു ക്യാപിറ്റൽ ഉണ്ടാക്കി അതിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ക്യാമറയാണെങ്കിലും ഇപ്പൊ ഈ 20-ാം തീയതി മുതൽ ഇത് പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്നാണ് കേൾക്കുന്നത്. ശരി എങ്കിൽ ഓരോ 3 മാസം കൂടുന്തോറും അടുത്ത 5 വർഷത്തേക്ക് 20 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇതിന്റെ റീപേയ്മെന്റ് നടത്തുന്ന ആരുടെ വീട്ടിൽ നിന്നാണ്? ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്ന പൈസയാണോ? ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ നിന്നുള്ളതാണോ? ഏതെങ്കിലും പാർട്ടിയുടെ ആസ്തികൾ വിറ്റിട്ടുള്ള പൈസയാണോ? ഒന്നുമല്ല. നമ്മൾ എല്ലാവരും, ശ്രീ ഗോവിന്ദൻ മാഷും ഞാനും എല്ലാം ഉൾപ്പെടെ, പൊതുഖജനാവിലേക്ക് നമ്മൾ കൊടുക്കുന്ന നികുതിയിൽ നിന്ന്, നമ്മുടെ കരത്തിൽ നിന്ന്, ഇതിൽ നിന്നെല്ലാം തന്നെ എടുക്കുന്ന പൈസയാണ് ഈ എടുത്തു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 1 രൂപയുടെ പോലും നഷ്ടമുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെയൊക്കെ അർത്ഥം? ചില ആൾക്കാർ വന്നിട്ട് പറയുന്നത് മുഖ്യമന്ത്രിക്ക് മനസ്സില്ല, അതുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന്. ഇത് വീണ്ടും പറയേണ്ടത്, ഇത് ശ്രീ ബാലൻ, അതെ ശ്രീ ബാലനൊക്കെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയല്ല. ഈ കാര്യത്തിനെ പറ്റി മനസ്സിലാക്കേണ്ടത് ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ചോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ താല്പര്യത്തിനനുസരിച്ചോ നടത്തേണ്ടുന്ന ഒരു പദ്ധതിയല്ല. ഇതെല്ലാം തന്നെ നമ്മുടെ പൈസയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള തീവ്രത കുറഞ്ഞ പ്രസ്താവനകൾ അദ്ദേഹം നടത്തരുത് എന്നാണ്. അതുപോലെ ഗോവിന്ദൻ മാഷൊക്കെ ഇനി മുഖ്യമന്ത്രി കിട്ട പണി കൊടുക്കുന്നതാണോ? എനിക്ക് അങ്ങനെ സംശയമുണ്ട്. അല്ലെങ്കിൽ ഇത് കൂടുതൽ വഷളാവട്ടെ എന്നുള്ള ആഗ്രഹമായിരിക്കും ഒരുപക്ഷെ ഇരുവർക്കും. അല്ല, അല്ലെങ്കിൽ ഇത്ര പരിതാപകരമായ രീതിയിൽ ഈ വിഷയങ്ങളെയൊക്കെ എങ്ങനെ കാണാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശ്രീ ഗോവിന്ദനൊക്കെ ഒരു കാര്യം അദ്ദേഹത്തെ ആരെങ്കിലും ധരിപ്പിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തയാളാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. തീർച്ചയായിട്ടും അവർക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിവുണ്ടാകും. പക്ഷേ നമ്മൾ ഈ രാഷ്ട്രീയമായിട്ട് പ്രബുദ്ധരാണ്, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർന്നതാണ് എന്നൊക്കെ ഒരു ഭാഗത്ത് പറയുകയും അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു കളക്റ്റീവ് ഇന്റലിജൻസിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലത്തേക്ക് ഒരു ലോ IQ സമൂഹമാണ് ഇവിടെ ഉള്ളത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ മറ്റൊരു
ഏതൊരു വശത്തു നിന്ന് നടത്തുകയും ചെയ്യാൻ ഇവർക്കൊക്കെ എങ്ങനെ കഴിയുന്നു എന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് ഏതൊരു പദ്ധതിയാണെങ്കിലും ആ പദ്ധതി നടപ്പാക്കുന്നതിൽ ആത്യന്തികമായിട്ട് അതിന്റെ ചെലവ് ബെയറിയേണ്ടുന്നത് പൊതുസമൂഹമാണ്, നമ്മുടെ ഖജനാവാണ്. അതല്ലാതെ ഇത് ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് ചെയ്യുന്നതല്ലോ. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയുടെ പേര് പബ്ലിഷ് ചെയ്യുക, നമുക്ക് ആർക്കും എതിർപ്പൊന്നുമില്ല. ഒരു വ്യക്തിയുടെ സൗജന്യം, അദ്ദേഹത്തിന്റെ സേവനം, അദ്ദേഹത്തിന്റെ വിശാല മനസ്കത കൊണ്ട് അദ്ദേഹം ഈ പൈസ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ് എന്നൊക്കെ പറയാം. ഇവിടെ നമ്മൾ ഈ പറയുന്നതെല്ലാം നോക്കുകൂലിയെ പറ്റിയാണ്. അത് ഏറ്റവും ചെറിയ എമൗണ്ട് മുടക്കിക്കൊണ്ട് സബ് കോൺട്രാക്ട് കൊടുത്തു, പിന്നെ സബ് കോൺട്രാക്ട് കൊടുത്തു, ഈ കൺസോർഷ്യം എന്നുള്ള ഓമന പേരൊക്കെ ഇട്ട് വിളിക്കുന്ന ചില ആൾക്കാർ ഇവിടെ വന്നിട്ട് അവസാനം കൊണ്ടുവന്ന് കുറേ അധികം ക്യാമറകളും മറ്റും ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഏതൊക്കെ സ്ഥലത്താണ് ഇത് വെക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആർബിട്രറി ഡിസിഷനാണ്. ഇതിൽ എങ്ങനെയൊക്കെ ഫൈൻ അടിക്കാം എന്നുള്ളത് ആർബിട്രറി ഡിസിഷനാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടത് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് എങ്കിൽ ഈ മൂന്നാമത്തെ യാത്രക്കാരൻ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് മൂന്നാമത്തെ യാത്രക്കാരൻ അല്ലെങ്കിൽ യാത്രക്കാരി 12 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഒരു പക്ഷേ അത് ഫൈനിൽ നിന്ന് ഒഴിവാക്കുന്ന രീതിയിലുള്ള ഒരു പ്രപ്പോസലൊക്കെ ആക്റ്റീവ് കൺസിഡറേഷനാണെന്ന് മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയ്ക്ക് നിങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ശേഷി അതിനുണ്ട് എന്നാണോ? ഒരാളിന്റെ പ്രായം എത്രയാണ് എന്നതിന് കൃത്യമായിട്ട് നിശ്ചയിക്കാനായിട്ടുള്ള ഒരു കഴിവ് അതിനുണ്ട് എന്നാണോ? അങ്ങനെയാണ് എങ്കിൽ അത് തീരുമാനിക്കുന്ന പ്രായം തന്നെയാണ് ഒരു വ്യക്തിയുടേത്. 12, 11.5, 12.5 ഈ ഡിസ്റ്റിങ്ഷൻ ഇതൊക്കെ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയതിന് ശേഷം അത്ര ആക്യുറേറ്റ് ആയിട്ട് ഒരാളിനും ഒരു എതിരഭിപ്രായം പോലും പറയാനുള്ള സ്കോപ്പ് ഇല്ലാതെ നിങ്ങൾ എന്തായാലും നിശ്ചയമായിട്ടും പണം അടച്ചിരിക്കണം ഈ രീതിയിലത്തേക്കൊക്കെ വരാമോ? അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ ഈ പറയുന്ന പണമൊക്കെ മുടക്കി എവിടെയെങ്കിലും കൊണ്ടുവന്ന് ആൾക്കാരുടെ ഒരു ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധനാഗമ മാർഗമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ആ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ഇതിൽ യാതൊരു വിധത്തിലുള്ള കഴിവും തെളിയിച്ചിട്ടില്ലാത്ത വെറും 25 കോടി രൂപയുടെ ഏതെങ്കിലും പ്രോജക്റ്റ്, IT അല്ലെങ്കിൽ IT അനുബന്ധ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ICT പ്രോജക്റ്റുകളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇതിൽ ബിഡറാകാം എന്നൊക്കെ പറയുന്ന സമയത്ത് ആരൊക്കെയോ വന്ന് അവരുടെ ഒന്നും തന്നെ സാങ്കേതിക പരിജ്ഞാനം പോലും ടെസ്റ്റ് ചെയ്യപ്പെടാതെ അവര് സ്ഥാപിച്ചിരിക്കുന്ന, അവർ ഈ പറയുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യയിലൊക്കെ അഗ്രഗണ്യരാണെന്ന് പറയുന്ന അവരുടെ യാതൊരു വിധത്തിലുള്ള സാങ്കേതിക പരിജ്ഞാനവും അളന്നിട്ടില്ലാത്ത, പൊതുസമൂഹത്തിന് ബോധ്യമല്ലാത്ത ആരൊക്കെയോ കൊണ്ടുവന്ന് കുറെ ക്യാമറകൾ വെക്കുന്നു. ആ ക്യാമറകളുമായി ബന്ധപ്പെട്ടുള്ള തുകയുടെ കാര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നു. അതിന്റെ ഇംപ്ലിമെന്റേഷൻ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പരാതികൾക്ക് കൈയും കണക്കും കാണില്ല. ആ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പെരുമാറേണ്ടതാണ്. സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും അതേപോലെ ഉത്തരവാദിത്വ ബോധം കാണിക്കേണ്ടതാണ്. അതൊന്നുമില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള തീപിടുത്തവും മറ്റും ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ പ്രബുദ്ധമായിട്ടുള്ള കേരളം ചിന്തിക്കുന്നത് എന്താണ്? അതല്ല എങ്കിൽ ഈ 2-3 വർഷം മുൻപ് ഉണ്ടായിരിക്കുന്ന തീപിടുത്തത്തിൽ അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് പറയണം. അത് ഇൻകൺക്ലൂസീവ് ആണ്, അതുകൊണ്ട് അതിൽ അട്ടിമറിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് ഒന്നിലധികം അന്വേഷണത്തിന്റെ സ്കോപ്പ്? നിങ്ങൾക്ക് മനോജ് അബ്രഹാമിന്റെ അന്വേഷണത്തിന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ ചീഫ് സെക്രട്ടറി അന്വേഷിക്കുന്നത്, അതോ തിരിച്ചാണോ? ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു സിംഗിൾ ഏജൻസിയെ, ആൾക്കാർക്ക് കൂടി വിശ്വാസമുള്ള ഒരു ഏജൻസിയെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കാനോ അല്ലെങ്കിൽ അന്വേഷിപ്പിച്ചിട്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടുത്താനോ, നിങ്ങൾ സെക്യൂരിറ്റി ബീഫപ്പ് ചെയ്തതിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയോ ഒന്നും തന്നെ ആർക്കും യാതൊരു വിധത്തിലുള്ള ബോധവുമില്ല. ഇത് അവശേഷിപ്പിക്കുന്ന കുറെ അധികം ചോദ്യങ്ങളുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വൺ ഓഫ് ഇൻസിഡന്റ് ആയിരുന്നെങ്കിൽ അത് ഉണ്ടാകുമായിരുന്നില്ല, നേരെ മറിച്ച് ഒരു സീരീസ് ഓഫ് ഇൻസിഡൻസ് അവിടെ ഉണ്ടായിരിക്കുകയും ആൾക്കാർ ആ കാര്യത്തിലൊക്കെ അവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല, അത് ചർച്ചയാക്കുന്ന, അത് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. അതിന്റെ പേരിൽ ഈ പ്രസ് കൗൺസിലിലേക്കൊക്കെ വീണ്ടും പോകുമോ എന്ന് എനിക്കറിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ CRPC 199(2) അനുസരിച്ചിട്ട് കേസ് എടുക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊന്നും തന്നെ ഒരു ആരോഗ്യകരമായിട്ടുള്ള സംവാദങ്ങൾ നിലനിൽക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ സമൂഹത്തിൽ, ഈ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള എന്ന് അവകാശപ്പെടുന്ന ആൾക്കാരുടെ ഒരു സൊസൈറ്റിയിൽ ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് സ്വയം വെട്ടിലാക്കുന്ന പ്രസ്താവനയെങ്കിലും ഈ ഭരണത്തിലുള്ള അല്ലെങ്കിൽ ആ ഭരണത്തെ നയിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്കും വക്താക്കൾക്കും ഒക്കെ പറയാതിരുന്നുകൂടെ എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ്. അതല്ല എങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓഫീസുകളിലെല്ലാം കുറെ അധികം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ കൊണ്ടുവെക്കുക, വെച്ചതിന് ശേഷം ഇതാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് ആൾക്കാരെ ബോധ്യപ്പെടുത്തുക. അതല്ല എങ്കിൽ ഈ ചോദ്യങ്ങൾ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് Article 19 അനുവദിക്കുന്ന അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ പെടുന്നതാണ് എന്നെങ്കിലും മിനിമം സംസ്ഥാന സർക്കാർ മനസ്സിലാക്കേണ്ടതാണ്. ഇതൊരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ടായിരിക്കാം ഈ ഘട്ടത്തിൽ മുഹമ്മദ് അനീഷിനെ മാറ്റിയത്? അതിന് പിന്നിൽ ഒരു കളിയില്ലേ? അല്ല, അതിലെനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ആ കാര്യത്തിൽ ഇല്ല. കാരണം അതിൽ കുറെ അധികം ഓഫീസർമാരുടെ ഒരു റീഷഫിൾ അവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലോചിച്ചുറപ്പിച്ചൊരു തീരുമാനം എടുക്കുന്നതാണ് എങ്കിൽ
അത് കൃത്യമായിട്ട് ഒരൊറ്റ ഓർഡറിന്റെ കാര്യമേ ഉള്ളൂ. കാരണം ഈ ഐ എ എസ് ഓഫീസർമാരെ ഒരു സ്ഥാനത്തു നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റുക, ഒരു വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ മറ്റൊരു വകുപ്പിലേക്ക് മാറ്റുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും ആലോചിച്ച്, പല വകുപ്പുകൾ ആലോചിച്ച്, മന്ത്രിമാർ ആലോചിച്ച് ഒക്കെയാണ് ചെയ്യുക. കാരണം മന്ത്രി ശ്രീ പി രാജീവ് തന്നെ അതിന് ഇന്ന് പറയാനായിട്ട്, വിശേഷിപ്പിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച പദം എന്ന് പറയുന്നത് ക്രമീകരണം എന്നാണ്. അപ്പൊ ഇതൊരു റീഅലൈൻമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പുനഃക്രമീകരണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഷഫിൾ ആണെങ്കിൽ ആ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ബോധമില്ലാതിരിക്കുന്നത്? ഇതിപ്പം ഒരു തീരുമാനം ഉണ്ടാക്കിയതിനു ശേഷം ആരെങ്കിലും ടൈപ്പ് ചെയ്ത് വെറുതെ അങ്ങ് റിലീസ് ചെയ്യുന്നതല്ലോ ഒരു ഗവൺമെന്റ് ഓർഡർ എന്ന് പറയുന്നത്. ഒരു ഗവൺമെന്റ് ഓർഡർ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഓർഡറിന്റെ അപ്രൂവലിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയില്ലേ? ഇത് ആരുടെയൊക്കെ ഭാഗത്ത് പോകണം, ആരൊക്കെ ഇത് വെറ്റ് ചെയ്യണം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമാണോ എന്ന് പല ആൾക്കാർ പല പേർ കണ്ണുകൾ കണ്ടതിന് ശേഷമല്ലേ ഇത് അപ്രൂവൽ ആകുന്നത്. അപ്പൊ അങ്ങനെ അപ്രൂവലായി പോകേണ്ടുന്ന ഒരു കാര്യത്തിൽ അതാ ഞാൻ തെറ്റിപ്പോയി, എനിക്ക് ഞാൻ ഇദ്ദേഹത്തെ റവന്യൂ വകുപ്പിലേക്ക് അല്ലെങ്കിൽ ദുരന്ത നിവാരണ വകുപ്പിലേക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ആരോഗ്യ വകുപ്പിലേക്കാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് 24 മണിക്കൂറിനകം ഒരു തിരുത്തലൊക്കെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മളെല്ലാം ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചകളായതുകൊണ്ട് വീണ്ടും സംശയമുണ്ടാകും. കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, അദ്ദേഹം നിലവിൽ ഒരു എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഏതാനും ദിവസങ്ങൾക്കകം അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് പറയുന്നു. അങ്ങനെയുള്ളയാളിനെ അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചുമതലകളുമായി ബന്ധപ്പെട്ട് ഒരു ആശയക്കുഴപ്പം അവിടെ നിലനിൽക്കുന്നു. മന്ത്രി രാജീവാണ് പറയുന്നത് അല്ല അദ്ദേഹം എന്തായാലും ആ അന്വേഷണം പൂർത്തീകരിക്കും, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പുതിയ പോസ്റ്റിംഗ് എന്ന് മുതലാണ്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ മാത്രം ഈ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്, ഇത്ര അലക്ഷ്യമായിട്ടാണോ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്? ക്രമീകരണം എന്നുണ്ടെങ്കിൽ ആ ക്രമീകരണം കൃത്യമായിട്ട് നടപ്പാക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? ഇതിനിടയ്ക്ക് പരിശോധിച്ചിരിക്കുന്ന ആൾക്കാർക്കൊന്നും തന്നെ ഇതിലൊരു പ്രശ്നമുണ്ട് എന്ന് തോന്നിയില്ലേ? ഒരു ഗവൺമെന്റ് ഓർഡർ ഇറക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള പ്രോസസ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ആൾക്കാർക്കെല്ലാം കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിനെ റവന്യൂ വകുപ്പിലേക്കാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്ന്. അതുകൊണ്ടാണല്ലോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറയുമല്ലോ ഇത് തെറ്റായിട്ടാണ് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പൊ അതൊന്നുമല്ലാതെ പാസ്സായതിന് ശേഷം വീണ്ടും അത് പരിഷ്കരിച്ചതിന് ശേഷം കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ, ഇതിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും പ്രതിപക്ഷവും തീർച്ചയായിട്ടും സംശയിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് ഇടകൊടുക്കാതെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭരണപക്ഷം അത്യാവശ്യമായി ചെയ്യേണ്ടുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ മറ്റെല്ലാ വിഷയങ്ങളിലും എന്നതുപോലെ അവരൊരു തികഞ്ഞ പരാജയമായതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു പോസ്റ്റിങ്ങും ഈ തീവപ്പും എല്ലാം തന്നെ ചേർത്ത് ഇവിടെ ചർച്ചയാകുന്നതും സ്വാഭാവികമായിട്ട് പൊതുസമൂഹത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നതും. ശ്രീയാണ്, ചർച്ച ചെയ്യാതെ നമുക്ക് നിർവാഹം ഇല്ല. ഓക്കെ, വളരെയധികം നന്ദി ശ്രീജിത്ത് പണിക്ക ചർച്ചയിൽ പങ്കെടുത്തതിന്. തിരിച്ചെത്താം മറ്റൊരു ഇടവേള കൂടി. യെസ്, ശ്രീ കെ എം ആന്റണി, നേരത്തെ ശ്രീജിത്ത് പറഞ്ഞത് ഒരു പ്രധാന പോയിന്റായി എനിക്ക് തോന്നുന്നു. കാരണം ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ അന്വേഷണത്തിലൊരു കൺക്ലൂഷൻ ഉണ്ടാവുന്നില്ല. അല്ല, നമുക്കറിയാം 2020 ആ സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം ഇപ്പോഴും ദുരൂഹത അവശേഷിക്കുകയാണ്. ഫോറൻസിക് റിപ്പോർട്ട്, അതിൽ എന്തൊക്കെയോ അനിശ്ചിതത്വം ഉണ്ടായി. അത് കഴിഞ്ഞ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ അന്വേഷണം, എനിക്കൊന്ന് പുറത്തെവിടെയോ ലേബൽ കൊടുത്തപ്പോഴാണ് ഈ ഫാനിൻ്റെ മോട്ടോർ കത്തിപ്പോയതാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചത്. പക്ഷേ നമുക്ക് ഈ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ ഇത്തരം വിഷയങ്ങളിൽ, വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്, സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം, ഇതിനെയൊക്കെ ഒരു കാരണവശാലും നമുക്ക് അതിൻ്റെ ഗൗരവം കുറച്ച് കാണാനാവില്ല, അത്തരം വിഷയങ്ങളിൽ കാണിക്കേണ്ട ഒരു അവധാനത അതൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. അന്വേഷണം പോലും, അന്വേഷണത്തിനായി ഒരു അന്വേഷണം, ഒരു അന്വേഷണ പ്രഹസനം നടത്തുന്നു എന്നതിലുപരിയായി വസ്തുത പുറത്തു കൊണ്ടുവരാൻ ഈ അന്വേഷണം ഉപകരിക്കുമോ? ഞാൻ വീണ്ടും താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനൊക്കെ പരിമിതികളുണ്ട് അല്ലേ? കൃത്യമായ നിർദ്ദേശം ആ അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭിച്ചു കാണും. എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാനുള്ളൊരു താല്പര്യം ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ കാണിക്കുമോ? അഥവാ അങ്ങനെ കാണിച്ചാൽ നേരത്തെ മുഹമ്മദ് അനീഷിനെ ട്രാൻസ്ഫർ ചെയ്തതുപോലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനും സ്ഥാനചലനം ഉണ്ടാവില്ലേ? ഇല്ല, അത് അങ്ങനെ സംശയിക്കുന്നതിൽ മറ്റ് നമ്മള് അസ്വാഭാവികതയില്ല. തീർച്ചയായിട്ടും ഈ കേസ്, ഇത് ഫയർ ഒക്കറൻസിനായിരിക്കും ഈ കേസ് രജിസ്റ്റർ ചെയ്തേ. ഏതാണ് തീപിടുത്തത്തിനുണ്ടായ കാരണം എന്ത് എന്നറിയാതെ വരുന്ന സാഹചര്യത്തിൽ പോലീസ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിൽ ഉള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഫയർ ഒക്കറൻസിന് കേസെടുക്കുകയും അതിന്റെ FIR സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്
നൽകുകയാണ് ചെയ്യുന്നത്. വകുപ്പുകൾ ഇല്ലാത്ത കുറ്റം ആണ് എഫ്ഐആറിൽ ഉള്ളത് എങ്കിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആ എഫ്ഐആർ സ്വീകരിക്കില്ല. അപ്പൊ ഫയർ ഒക്കുറൻസ് എന്ന് പറയുമ്പോൾ എന്താണ് തീപിടുത്തത്തിനുണ്ടായ കാരണമെന്ന് മുമ്പ് പറഞ്ഞ 2020 ഈ പറഞ്ഞ ഫാനിൽ നിന്നാണെന്ന് പറയപ്പെടുന്ന തീപിടുത്തം, അത് ഇപ്പൊ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആണെങ്കിലും അതല്ലെ ഫോറൻസിക് സയൻസ് ലാബറട്ടറി ആണെങ്കിലും, തീപിടുത്തം എങ്ങനെ ഉണ്ടായി, അതിന്റെ സ്റ്റാർട്ടിങ് എവിടെയാണ്, അല്ലെങ്കിൽ അത് എവിടെ നിന്ന് ആരംഭിച്ചു എന്നുള്ളതിലേക്ക് എത്തിച്ചേരുന്നതിന് ചില മാനദണ്ഡങ്ങളും, ആദ്യം ആരംഭിച്ചത് എവിടെയാണ്, എവിടെയാണോ ആദ്യം ആരംഭിച്ചത് അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ തീപിടുത്തത്തിന്റെ സാധ്യതകൾ കൂടുതലുള്ളത്. പിന്നെ വ്യാപിക്കും തോറും അതിന്റെ തീയുടെ ആ വ്യാപ്തി, അല്ലെങ്കിൽ ആ തീ തീയേറ്റ് കരിഞ്ഞ ആ വസ്തുക്കളുടെ, ഇപ്പൊ ഫയലുകളായിക്കോട്ടെ മേശകസേര ഫർണിച്ചറുകളായിക്കോട്ടെ, അത് കത്തുന്നതിന്റെ കാഠിന്യം ഏറ്റവും കുറവ് ഏറ്റവും ദൂരെയുള്ള സ്ഥലത്തായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിനെ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഈ വയറ് കത്തുന്ന സമയത്ത് അതിന്റെ ഉള്ളിലൂടെ തന്നെ തീ ഉള്ളിലേക്ക് പോകാം, ആ വയറിനുള്ളിലൂടെ തന്നെ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ഉള്ളതാണ്. ആ അങ്ങനെയുള്ള ഏജൻസികളെല്ലാം ചേർന്ന് നടത്തിയെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഇതിന്റെ കാരണം കണ്ടെത്താൻ സാധിക്കൂ. അപ്പോൾ ഇത് ആരെങ്കിലും ഇത് ചെയ്യുകയാണെങ്കിലും ചിലപ്പോൾ ആ രീതിയിൽ തന്നെ കൊണ്ടുവരാൻ പറ്റും. ബോധപൂർവമായ ശ്രമമാണ് അതിൽ നടത്തുന്നതെങ്കിൽ, ബുദ്ധിപൂർവം ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് അറിവുള്ള രീതിയിൽ ചെയ്യുന്നതാണ് എങ്കിൽ അതിനെ ആ ഒരു മറ്റേ എന്താണ് ഷോർട്ട് സർക്യൂട്ട് പോലെയും ആക്കി തീർക്കാൻ സാധിക്കും. പക്ഷെ അത് ശാസ്ത്രീയമായ അന്വേഷണത്തില് അതിൽ ഒരു പരിധിവരെ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ എന്താണ് കാരണമെന്നുള്ളത് കണ്ടെത്താത്തത് ബോധപൂർവമാണെന്ന് ഞാൻ കരുതുന്നില്ല. പലപ്പോഴും പല കാര്യങ്ങളും കണ്ടെത്താൻ സാധിക്കാത്ത രീതിയിൽ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് കേസ് അന്വേഷണത്തിൽ. ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കേസിലും ഇതേ രീതിയിലുള്ളതാണ്. ACയിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. ACയുടെ പ്രവർത്തനം കൂടുതലായി നടന്നതാണോ, അതല്ലെങ്കിൽ AC ഇനി ഇപ്പം ഏതെങ്കിലും രീതി കൂടുതലായി ചൂട് ആയിട്ട് ആണോ എന്നുള്ളതും, അതുപോലെ തന്നെ എന്താണ് പഴക്കമേറിയത് കൊണ്ടോ അല്ലെ അതിന്റെ വയറിന്റെ മോശമായ അവസ്ഥ കൊണ്ടോ ഒക്കെ സംഭവിക്കാം. അപ്പോ അത് എന്താണെന്നുള്ള ഒരു അന്വേഷണത്തിലൂടെ മാത്രമോ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. മുമ്പ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഇപ്പം 232 കോടിയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണിത്. കാരണം കെൽട്രോൺ പോലെ ഉള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് കൊടുക്കുകയും അവിടെ നിന്ന് അത് കരാറില്ലാതെ ഉപകരാറായി മറ്റ് സ്ഥാപനങ്ങൾക്ക് നൽകുകയും ചെയ്ത ഒരു ആരോപണമാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ അതില് ഗൗരവതരമായ അന്വേഷണം വിജിലൻസ് നടത്തുന്നുണ്ട്. ആ കാര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ അഴിമതി നടക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് വിജിലൻസും അതേപോലെ തന്നെ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അന്വേഷണം നടത്തിയിട്ടുണ്ട്. അപ്പോ അത് സംബന്ധമായ ഒരു റിപ്പോർട്ട് അന്വേഷണം എവിടെ വരെ പോകുമെന്ന് എനിക്കും താങ്കൾക്കും നന്നായിട്ട് അറിയാലോ. താങ്കളും വിജിലൻസ് SP ആയിരുന്നു, ശ്രീ KM ആന്റണി. അല്ല, അത് നമ്മളങ്ങനെ ഒരു കാര്യത്തിന് മുൻവിധിയോട് കാണാൻ സാധിക്കില്ല, അല്ലെ കാണാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അതല്ലാതെ ഇപ്പം ഈ ഒരു കേസിനെ പിന്നെ ഏത് രീതിയിൽ അന്വേഷിക്കണം എന്നുള്ളതാണ്. ക്രൈംബ്രാഞ്ചാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും സമഗ്രമായിട്ടുള്ള അന്വേഷണ ഏജൻസിയാണ് ക്രൈംബ്രാഞ്ച്. സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് ബോധ്യമുണ്ടത്. കാരണം കണ്ടെത്തട്ടെ, കണ്ടെത്തിക്കഴിഞ്ഞിട്ട് എന്താണ് തീരുമാനങ്ങൾ വരുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ച് നമുക്കതിൽ പറയാൻ സാധിക്കൂ. ആന്റണി സാർ, ഒരു കാര്യത്തിൽ കൂടി വ്യക്തത ഉണ്ടാവണം. അതായത് ഇപ്പോൾ ACയിൽ നിന്നാണ് തീ പടർന്നത് എന്നാണല്ലോ പോലീസ് ഒറ്റ നോട്ടത്തിൽ പ്രാഥമിക അന്വേഷണത്തിൽ അല്ലെങ്കിൽ പ്രാഥമിക നിരീക്ഷണത്തിന് ശേഷം പറഞ്ഞത്. അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ക്രൈംബ്രാഞ്ചിന് എന്തുകൊണ്ടായിരിക്കാം ഈ അന്വേഷണം കൈമാറിയത്? അതല്ല അതിനപ്പുറത്തേക്ക് എന്തോ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ മറ്റൊരു ഏജൻസി ഇത് അന്വേഷിക്കട്ടെ എന്ന് സർക്കാർ തീരുമാനിച്ചത്. അപ്പോൾ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിയ സാഹചര്യത്തിൽ ഗുരുതരമായ എന്തോ നടന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, അതിനെ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ സാധിക്കുള്ളൂ. പക്ഷെ അതല്ല ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. അത് ശരിക്കും അതിന് യോഗ്യരായിട്ടുള്ള അന്വേഷണ ഏജൻസിയെ കൊടുത്തു കഴിഞ്ഞ് അത് ശക്തമായിട്ട് അന്വേഷിക്കട്ടെ എന്നാണ്. അതല്ല ഇപ്പൊ ലോക്കൽ പോലീസ് കന്റോൺമെന്റ് പോലീസോ അല്ലെങ്കിൽ അവിടെ ഉള്ള ലോക്കൽ പോലീസോ അത് അന്വേഷിക്കുകയായിരുന്നുവെങ്കിൽ ഇത് ലോക്കൽ പോലീസിൽ കൊടുത്തു എന്തുകൊണ്ട് കൊടുത്തു എന്ന് നമ്മൾ ചോദിച്ചു. അപ്പൊ നമ്മള് രണ്ട് ചെയ്താലും നമുക്ക് രണ്ടിനെയും ചോദ്യം ചെയ്യാനോ ആരോപണം ഉന്നയിക്കാനോ ഉള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ക്രൈംബ്രാഞ്ച് ആണ് ഇവിടെ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിലെ മികച്ച ഏജൻസി കേരള പോലീസിലെ.
അപ്പൊ അവരെ തന്നെ ഏൽപ്പിച്ചു, അവരുടെ ഒരു പ്രത്യേക വൈവിധ്യം ശ്രദ്ധിച്ച ഒരു ടീമിനെ തന്നെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ വിശ്വസിക്കാനേ പറ്റും. അതല്ലാതെ നമ്മളതിന് ഒരു സംശയത്തോടെ തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ആ രീതിയിൽ ഇത് കാണാൻ സാധിക്കും. പലപ്പോഴും ഇതിന് കൃത്യമായ ഒരു മറുപടി കിട്ടണമെന്നില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ഇതിപ്പം ഈ ഒരു ഈ എന്താണ് ഇലക്ട്രോണും അല്ലെങ്കിൽ വ്യവസായ വകുപ്പും അല്ലെങ്കിൽ മന്ത്രിസഭയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട രേഖകൾ മൊത്തം ഇവിടെ ഇരിക്കുകയും അവിടെ അത് കത്തിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മള് അതിലേക്ക് നമ്മൾ അത് അങ്ങനെയുള്ള ഒരു സംശയത്തിലേക്ക് പോകണ്ട. ഒരു ഏതെങ്കിലും ഒരു ഓഫീസിൽ ഇരിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിലല്ല ഒരു കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഒരു അന്വേഷണ ഏജൻസി വന്ന് അന്വേഷിക്കുമ്പോൾ അതിന് വിവിധങ്ങളായ ഓഫീസുകളുണ്ട്, വിവിധങ്ങളായ രേഖകളുണ്ട്, അതുപോലെ തന്നെ ഈ ഫയലുകളുണ്ട്, അതെല്ലാം. അത് മാത്രമല്ല ഈ സംഭവത്തിലെ സംബന്ധിച്ചിടത്തോളം ഇതിന് സാക്ഷികളുണ്ട്, ഇതിൽ വെളിപ്പെടുത്തലുകളുണ്ട്, കരാറുമായി ബന്ധപ്പെട്ടവരെ. സാറേ, ഇവർ പറയുന്നതല്ലേ ഈ ഫയലുകൾ ഉണ്ട് എന്ന്? നമുക്ക് ആർക്കും അറിയില്ല ഈ ഫയലുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. മാത്രമല്ല പ്രധാന രേഖകൾ ഇത് ഇനി ഇവിടെ സൂക്ഷിക്കാൻ പാടില്ല, അത് അവിടെ ഇരുന്നാൽ കുഴപ്പമാവും എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഈ ഒരു ഒരു പിന്നെ ഇത്തരത്തിലുള്ളൊരു തീപിടുത്തം ഉണ്ടാക്കിയത് ആണെങ്കിലോ? അങ്ങനെയും സംശയിക്കാമല്ലോ. ചില ഫയലുകൾ ഇവിടെ ഇരിക്കാൻ പാടില്ല. ഇപ്പം എല്ലാം ഈ ഫയൽ ആവണമെന്നൊന്നുമില്ല. ചില പ്രധാനപ്പെട്ട ഡോക്യുമെൻസും ഒക്കെ നമുക്കറിയാമല്ലോ ആ ഫയലുകൾ എന്തായാലും അതിൻ്റെ ഈ ഫയലാണെങ്കിലും അതിൻ്റെ ഒറിജിനലായിട്ടുള്ള ആ ഡോക്യുമെൻറ്റ്സ് അത് കൈവശം വെക്കുമല്ലോ, അത് ഫയലിൽ സൂക്ഷിക്കുമല്ലോ, അത് നശിപ്പിക്കില്ലല്ലോ. ഈ ഫയലാണെങ്കിലും ഇപ്പുറത്ത് ഹാർഡ് കോപ്പീസ് എന്തായാലും സൂക്ഷിക്കുമല്ലോ അല്ലേ? അത് നശിപ്പിച്ചൊന്നും കളയില്ലല്ലോ. അത് സ്വാഭാവികമായും ഉണ്ടാകാം. കാരണം അതിനകത്ത് എഴുതിയിരിക്കുന്ന നോട്ടുകള്, സെക്രട്ടറി ചെയ്തിരിക്കുന്ന ശുപാർശകള്, അങ്ങനെയുള്ള കാര്യങ്ങൾ പലതും കാണും. പലതും ഈ ഫയൽ ആണെങ്കിലും ചിലപ്പം ഹാർഡ് കോപ്പികൾ, അത് മാത്രമല്ല ഈ ഓഫീസിൽ മാത്രമായിരിക്കണമെന്നില്ല. ഇതിന്റെ അതേ രീതിയിൽ സിമിലാരിറ്റി ഉള്ളതോ അല്ലെ ഇതുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതോ ആയ രേഖകൾ ഈ പറഞ്ഞ മറ്റു ഓഫീസുകളിൽ കാണും. ഈ കരാറ് ഏറ്റെടുത്ത വ്യക്തികൾ അല്ലെങ്കിൽ ആ കമ്പനികൾ അവരുടെ ഓഫീസിലും അതിനോട് അനുബന്ധമായിട്ടുള്ള രേഖകളുണ്ട്. അപ്പൊ ഒറ്റയൊരു രേഖയുടെ അടിസ്ഥാനത്തിലല്ല ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നത്. ഇത് പ്രോപ്പറായ ഒരു അന്വേഷണം ഇതിനകത്ത് നടത്തുക എന്നുള്ളതാണ് ആവശ്യം. ഇതിപ്പോ ഏത് ഏജൻസി ആണെങ്കിലും, ഇപ്പൊ ക്രൈംബ്രാഞ്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ആയിക്കോട്ടെ, അവർക്ക് വന്ന അന്വേഷണം, ഇതിൽ ക്രൈംബ്രാഞ്ച് അല്ല ഞാൻ പറഞ്ഞത്, വിജിലൻസ് ആയിക്കോട്ടെ, ക്രൈംബ്രാഞ്ച് ആയിക്കോട്ടെ, ഏത് ഏജൻസി ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു അകാരണ തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ വരുന്നത്. അല്ലാതെ അന്വേഷണ ഏജൻസികൾ വരുമ്പോഴത്തേക്ക് എല്ലാ തെളിവുകളും ഇതാ നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ള രീതിയിൽ ഒരു അന്വേഷണം പ്രതീക്ഷിക്കുന്നില്ല. അന്വേഷണ ഏജൻസികൾ ഈ രീതിയിലുള്ള തെളിവ് നശിപ്പിക്കലും മറ്റുള്ള രീതിയിലുള്ള അതിനെ അന്വേഷണത്തിന് എങ്ങനെ തടസ്സം നിൽക്കാമോ എന്നുള്ളത് രീതി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇത് ഒരു തീപിടുത്തം മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ പോലും രേഖകളോ തെളിവുകളോ പൂർണ്ണമായി നശിപ്പിക്കാൻ ആ ഒരൊറ്റ കാര്യം കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അന്വേഷണ ഏജൻസി കൃത്യമായിട്ട് ഇതിൽ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ആരൊക്കെയാണോ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവരെ എല്ലാവരെയും വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. അല്ല, ഇനി ഈ ഇതേക്കുറിച്ച് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന് സാങ്കേതിക പരിജ്ഞാനം വേണ്ടേ അല്ലേ? അല്ല, അതിപ്പോ സാങ്കേതിക പരിജ്ഞാനം അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇല്ലെങ്കിലും സാങ്കേതിക പരിജ്ഞാനമുള്ള സംഘത്തിന്റെ സഹായം അവർ തേടും. അങ്ങനെയാണ്. ഇതിൽ ഏതൊക്കെയാ ആവശ്യമുള്ളത്? ഇപ്പം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അയാൾ എല്ലാം അതിന്റെ ടെക്നിക്കലായിട്ടുള്ള മുഴുവൻ ആസ്പെക്ട്സ് ഒന്നും അയാൾക്ക് അറിയണമെന്നില്ല. ഏകദേശം ഒരു രൂപം മാത്രമേ അയാൾക്ക് കാണുകയുള്ളൂ. പക്ഷേ അത് നടത്താൻ പ്രാപ്തരായിട്ടുള്ള, പരിശീലനം സിദ്ധിച്ച അങ്ങനെയുള്ള ആളുകൾ, അതിന്റെ എക്സ്പേർട്ടുകൾ ഓരോ അന്വേഷണ ഏജൻസിയോടും ഒപ്പമുണ്ട്. അവരുടെ സഹായം തേടിക്കൊണ്ട് തന്നെ കൂട്ടായി അത് ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇപ്പോഴും ചില വശപ്പിശകുകൾ അല്ലേ താങ്കൾക്ക് തോന്നുന്നില്ല? ഇനി എന്റെ നിരീക്ഷണത്തിന്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. അല്ല, അനിൽ നമ്പ്യാർ, നമ്മളൊക്കെ വളരെ വളരെ ജാഗ്രതയോടെ കാണേണ്ടുന്ന ചില പ്രശ്നങ്ങൾ ഇതിലുണ്ട്. സംശയം തോന്നുന്നത് സ്വാഭാവികവുമാണ്. ആദായ നികുതി റെയ്ഡിന് തൊട്ട് പിന്നാലെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ, വ്യവസായ വകുപ്പ് മന്ത്രിയുടെ സെക്രട്ടറിയുടെ ഓഫീസിനകത്ത് തീ പിടിച്ചു എന്ന് വരുമ്പോൾ തന്നെ എല്ലാവർക്കും സംശയം തോന്നി. ഇതിവിടെ മാത്രമല്ല, നേരത്തെ സുജിത്ത് സൂചിപ്പിച്ചല്ലോ, ബ്രഹ്മപുരത്ത് തീ പിടിച്ചത് യാദൃശ്ചികമായിട്ടായിരുന്നോ? അതിൻ്റെ പിന്നിൽ ഒരു വലിയ കഥയില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ തീ പിടിച്ചത്?
അതും തീ കൊളുത്തിയതാണ് എന്ന് വിശ്വസിക്കുന്നവരില്ലേ നാട്ടുകാരിലേറെയും? എത്രയോ കോടി അത് അണയ്ക്കാൻ വേണ്ടി സർക്കാരിന് കോർപ്പറേഷനും സർക്കാരിനും ചെലവഴിക്കേണ്ടി വന്നു, നാട്ടുകാരെ എത്രത്തോളം ബുദ്ധിമുട്ടിലാക്കി. ഇതൊക്കെ നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട് കേരളത്തിനും ലോകത്തിനും. കേരളത്തിലേക്ക് കടന്നു വരാൻ ഇന്ന് ആളില്ലെന്നതല്ലേ സത്യം? ഇപ്പോൾ SRIT ഈ AI ക്യാമറ വിവാദത്തിൽ പെട്ടിട്ടുള്ള സ്ഥാപനമാണ് മധു നമ്പ്യാർ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഇന്ന് വായിക്കാനിടയായി. ഇനി മേലാൽ കേരളത്തിൽ ഒരു പദ്ധതിയുമായിട്ട് വരാൻ തയ്യാറല്ല. മതിയായി അവർക്ക്. കാരണം എന്തുകൊണ്ട്? SRIT ഉൾപ്പെടുന്ന തട്ടിപ്പാണിത്. ആ തട്ടിപ്പിന്റെ ഭാഗമായിരുന്നു അവര് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷേ അവരിന്ന് ആകെ പുലുവാലി പിടിച്ചിരിക്കുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ കെൽട്രോണിൽ ആദായ നികുതി ഉദ്യോഗസ്ഥന്മാർ വന്നുവെങ്കിൽ നാളെ SRIT അവർ പോകാതിരിക്കുമോ? ഇതിലൊരു മണി ലോണ്ടറിംഗ് ഉണ്ടെങ്കിൽ ED വരാതിരിക്കുമോ? അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ ക്രമക്കേടുകളും തട്ടിപ്പും നടത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള വസ്തുത അംഗീകരിക്കാൻ പലരും തയ്യാറാകുന്നില്ല എന്നതാണ് പ്രശ്നം. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വേറൊരു കാര്യം കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കെൽട്രോൾ അനിൽ നമ്പ്യാർക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ, എത്ര പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ്, വ്യവസായ സ്ഥാപനമാണ്. KPP നമ്പ്യാരൊക്കെ അതിനുവേണ്ടി നടത്തിയ അധ്വാനങ്ങൾ ഇന്ത്യയിൽ ഈ മേഖലയിൽ കെൽട്രോണിനോടൊപ്പം തലയുയർത്തി നിന്ന വേറൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യക്ക് മാതൃകയായിരുന്നു കെൽട്രോൺ, ലോകത്തിന് മാതൃകയായിരുന്നു കെൽട്രോൺ. അതിന്ന് എന്താ ചെയ്യുന്നേ? ദല്ലാൾ പണിയോ? കേരള സർക്കാരിൻ്റെ കരാറെടുക്കുന്നു, എന്നിട്ട് അവർ നിർമ്മിക്കുകയല്ല ചെയ്യുന്ന, അവർ ദല്ലാൾ പണിയല്ല എടുക്കുന്നേ. അതിൽ കിട്ടുന്ന ആനുകൂല്യം, അതിൽ കിട്ടുന്ന ലാഭം, അതുകൊണ്ടൊരു സ്ഥാപനം നടത്തുന്നു. അതിന്റെ മറവിൽ കുറെ പേര് പോക്കറ്റ് വീർപ്പിക്കുന്നു, പാർട്ടിക്ക് കാശുണ്ടാവുന്നു. കെൽട്രോണിൽ മിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്, പക്ഷേ അവരെ അവരെ ദല്ലാൾ പണിക്ക് വിധേയമാക്കുകയല്ലേ? ഞാൻ സൂചിപ്പിച്ചത് അത് തന്നെയാണ്. മൂന്നോ നാലോ കമ്പനികൾ ഉണ്ടായിരുന്നു പണ്ട് കേരളത്തില്. കെൽട്രോൺ ഏതെല്ലാം മേഖലയിൽ ഉണ്ടായിരുന്നു, അവരേതെല്ലാം മേഖലയിൽ പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ട്, എന്തെല്ലാം സാധനങ്ങൾ അവർ വിപണിയിൽ എത്തിച്ചിരുന്നു. ഇന്ന് അവരൊന്നും ചെയ്യുന്നില്ല. അവർ ഈ പറഞ്ഞ പോലെ തന്നെ സർക്കാർ സ്ഥാപനമായതുകൊണ്ട് ടെൻഡർ കൂടാതെ ചിലപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ടാവും വർക്ക്. അത് എല്ലാ പണിയെടുത്തിട്ട് വേറെ ആർക്കെങ്കിലും ഒരാളെങ്കിലും അവരുദ്ദേശിക്കുന്നു, മറിച്ചിട്ട് അവരുദ്ദേശിക്കുന്നവർക്കൊക്കെ ആയിട്ട് കൊടുക്കുക, എന്നിട്ട് കിട്ടുന്ന ലാഭം ഈ ദല്ലാളന്മാർക്ക് കുറെ കമ്മീഷനും കിട്ടുന്നു. ഇങ്ങനെ കേരളത്തിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എത്തിപ്പെട്ടുവെങ്കിൽ അത് കേരളത്തിൻ്റെ നാണക്കേടല്ലേ? കേരളം എടുക്കാൻ പോകുന്നേ? ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ പറയാതെ പറ്റില്ല എന്ന് തോന്നുന്നു. വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഔന്നത്യത്തിലാണ് നമ്മളെന്ന് ഇടതുപക്ഷ സർക്കാർ പറഞ്ഞു കിടക്കുന്നത്. ഇവിടുത്തെ കോളേജുകളിലെ ഡിഗ്രി കോഴ്സിനുള്ള സീറ്റുകൾ മുഴുവൻ വേക്കൻ്റാണ്. പ്ലസ് ടു കഴിഞ്ഞാൽ കുട്ടികൾ കേരളം വിട്ട് പോവുക ചെയ്യുന്നേ. JNU ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കും ബാംഗ്ലൂരിലേക്കും കുറേ പേര് വിദേശത്തേക്കും പോകുന്നു. ഇവിടെ കേരളത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നതല്ലേ സ്ഥിതി? അതിൽ വലിയ വലിയ പങ്കുണ്ട്, പല 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 സംഭവങ്ങൾക്കും പങ്കുണ്ട്. നിരുത്തരവാദപരമായ നിലപാടുകൾ, ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത സാഹചര്യം, എന്തും ചെയ്യാമെന്ന സാഹചര്യം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ കേരളം അനാഥമാകുമോ? ഞാൻ ഓർക്കുന്നു രണ്ട് സംഭവങ്ങൾ കൂടി സൂചിപ്പിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ ശ്രീധരൻ ഒരു ഉദാഹരണം പറഞ്ഞു. കൊച്ചി മെട്രോവിന് വേണ്ടിയിട്ട് LNT ക്ഷണിച്ചു, അല്ലെങ്കിൽ LNT പറഞ്ഞു കൊച്ചി മെട്രോയിൽ ആദ്യ ഘട്ടത്തിൽ ടെൻഡർ കൊടുക്കണം, നിങ്ങളും കൊട്ടേഷൻ കൊടുക്കണമെന്ന്. കാരണം ഡൽഹി മെട്രോ പണിയുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചവരാണ് LNT. അവർക്ക് ആ വർക്ക് അറിയാം, അവർ വന്നാൽ കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് ശ്രീധരനെ പോലുള്ളവർ ചിന്തിച്ചു. അവര് ഈ ശ്രീധരൻജിയോട് പറഞ്ഞത് കേരളത്തിലേക്ക് ഞങ്ങളില്ല, കേരളത്തിൽ ഒരു വർക്ക് നടത്താൻ കഴിയില്ല, കേരളത്തിൽ വന്നാൽ ഞങ്ങളുടെ കൈ പൊള്ളും, കാണുന്നവർക്ക് മുഴുവൻ കാശ് കൊടുക്കണം, കൈക്കൂലി കൊടുക്കണം. സമരങ്ങളുടെ കാലഘട്ടമുണ്ട്,
ഈ ശ്രീധരൻ പറഞ്ഞു നിങ്ങൾ ഒരാൾക്ക് പൈസ കൊടുക്കണ്ട, അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന്. ആ ഉറപ്പിന്റെ പുറത്താ LNT വന്നിട്ട് ഈ കൊച്ചി മെട്രോയുടെ ആദ്യ ഘട്ടത്തില് വർക്ക് ഏറ്റെടുത്തത്. രണ്ടാമത്തെ ഉദാഹരണം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം ഞങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഒരിക്കൽ പറഞ്ഞു, പല ഭാഗത്തു നിന്നും രാജ്യത്തിന്റെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ FDI നിക്ഷേപിക്കാൻ പലരും വരുന്നുണ്ട്, IT രംഗത്തും മറ്റും. പക്ഷേ അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ പോയിക്കൂടാ, കേരളത്തിലും തുടങ്ങും ഒരു സ്ഥാപനം. അവർ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, അങ്ങോട്ട് ഞങ്ങളില്ല, ഇന്ത്യയിൽ എവിടെ പോകണമെങ്കിലും പോകാൻ തയ്യാറാണ്, കേരളത്തിലേക്കില്ല എന്ന്. ഈ ഒരു സാഹചര്യം നമുക്ക് മാറ്റിയെടുക്കണ്ടേ? അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കണ്ടേ? കേരളത്തിൽ ഇന്ന് ഒരു ഒരു പെട്ടിക്കട തുടങ്ങാൻ പോലും ആൾ വരുന്നില്ല. അതിന് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം തീവണ്ടിയിൽ ഉണ്ടായ അക്രമം, ബ്രഹ്മപുരം സംഭവം, ടൂറിസം രംഗത്ത് വന്നിട്ടുള്ള ഇപ്പൊ ഏറ്റവും താനൂരെ സംഭവം, പക്ഷെ ബന്ധപ്പെട്ടവർക്കൊക്കെ ലൈസൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപകടകരമാണ്. ജനങ്ങൾ ഇതൊന്നും അല്ല കേരളത്തിൽ നിന്ന് ഗോഡ്സ് ഓൺ കൺട്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ വരുന്നവർ നാളെയും വരണ്ടേ? ഇവിടെ വന്ന് ബോട്ടിൽ കയറാൻ അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകണ്ടേ? ഇവിടെ തീവണ്ടിയിൽ യാത്ര ചെയ്യാൻ ആത്മവിശ്വാസം ഉണ്ടാകണ്ടേ? വന്ദേ ഭാരത് എക്സ്പ്രസിന് ഇതിനകം തന്നെ രണ്ട് സ്ഥലത്ത് കല്ലേറിയിട്ട് കഴിഞ്ഞു. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. നമ്മൾ സീരിയസ് ആയിട്ട് പരിശോധിക്കപ്പെടേണ്ടുന്ന കാര്യമാണ്. അത് സർക്കാർ വിലയിരുത്തണം എന്നാണ് നമുക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. യെസ്, CPM വക്താവ് ശ്രീ TM ശശിയും ഈ സംവാദത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. ശ്രീ ശശി, സ്വാഗതം. ഞാൻ താങ്കളിലേക്ക് വരാം ഒരിടവേളക്ക് ശേഷം. അതെ.